പറയും വരുമ്പോൾ പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ മലയാളി പെന്റിക്കോസ്റ്റൽ യൂത്ത് ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ കർത്താവ് നൽകിയ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകി ദൈവവചനത്തെ ധ്യാനിക്കുവാൻ, ദൈവവചനത്തെ ധ്യാനിച്ച് ഒരു ദിവസത്തെ ആരംഭിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം. വചനം പറയുന്നത്, എന്റെ വചനം എന്റെ കാലിന് ദൈവവും എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഓരോ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ മഹത്വത്തെയും മനോഹാരിതയും കാണുവാൻ അത് അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന നല്ല സാഹചര്യങ്ങൾക്കായി സാധ്യതകൾക്കായി കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മാസം നവംബർ മാസത്തിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താ വിഷയത്തോട് അനുബന്ധിച്ച് ചില ആശയങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ, ദൈവം നൽകിയ ചില ആലോചനകൾ നിങ്ങളോടൊപ്പം ഇന്ന് പകൽ പങ്കുവയ്ക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് ഉതകുന്ന രീതിയിലായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനൊരു വചനം വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ലേഖ തിമത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു ഫൈറ്റ് The good fight of faith. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. വിശ്വാസത്തിന്റെ പോർ പൊരുതുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ പൊരുതാൻ പറ്റും, നല്ല പോർ പൊരുതുവാനും കഴിയും. ആമേൻ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോടെ പൊരുതുവാൻ എന്നല്ല. വിശ്വസിച്ചു, അവൻ വിശ്വസിച്ചു, അങ്ങനെ പോകുന്നു, സാധാരണക്കാരനായി തീരുന്നു, ഒരു അസാധാരണമായ ഒരു മേഖലയിലേക്ക് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പേര് വിളിക്ക് ഓഹരിക്കാരായി തീരുന്നത് നല്ല പോർ പൊരുതുവൻ, നല്ല പോർ പൊരുതുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നെ എന്റെ സുവിശേഷ വേലയിൽ കഴിഞ്ഞ 11 വർഷക്കാലം കർത്താവിന്റെ കൃപയിൽ കർത്താവിന് വയൽ പ്രദേശത്ത് ചെറുതും വലുതുമായ രീതിയിൽ യേശുവിനെ ശുശ്രൂഷിപ്പാൻ, കർത്താവിനെ പ്രസംഗിപ്പാൻ ദൈവം ഭാഗ്യത നൽകുമ്പോൾ ഞാൻ യേശു കഴിഞ്ഞാൽ മാതൃയാക്കുന്ന ഒരു ഭക്തനായ ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില ആഹ്വാനങ്ങൾ, ചില പ്രസ്താവനകളിൽ നിന്ന് വളരെ ചിന്തിക്കുവാനും നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു ഒരു പ്രസ്താവന അദ്ദേഹം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസത്തെ കാത്തു. ഞാൻ നല്ല പോർ പൊരുതും, ഞാൻ നല്ല പോർ പൊരുതും എന്ന് അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്റെ ശിഷ്യനായ നിജപുത്രനായ തിമത്തിയോസിനോട് അദ്ദേഹം ഇപ്രകാരം പറയാം, നീ നല്ല പോർ പൊരുതണം, യു നീഡ് ടു ഫൈറ്റ് എ ഗുഡ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ പറയുവാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്ന ഒരു പ്രാഗൽഭ്യമുണ്ട്. കാര്യം അദ്ദേഹത്തിന് അറിയാം, ഞാൻ നല്ല പോർ പൊരുതുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ നല്ല പോർ പൊരുതുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിക്ക് നീ നല്ല പോർ പൊരുതണം എന്ന് തന്റെ നിജപുത്രനായ തിമത്തിയോസിനോട് പറയുവാൻ കഴിയുന്നു. ഇന്ന് വിശ്വാസത്തെ പ്രസംഗിക്കുന്ന നാം, വിശ്വാസത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം, പലപ്പോഴും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായ നല്ല പോരാട്ടം, വിശ്വാസത്തിന്റെ പോരാട്ടം പോരാടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ യേശു കർത്താവ് പോലും വിജാതീയരായിരിക്കുന്ന പല വ്യക്തികളുടെ വിശ്വാസത്തെ ശ്ലാഘിച്ചു പറയുന്ന വേദപുസ്തകത്തിന്റെ പശ്ചാത്തലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 15:22 മുതലുള്ള ഭാഗം നോക്കുമ്പോൾ കനാൻ എന്ന സ്ഥലത്ത് നിന്ന് ഒരു സഹോദരി യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരും. അവൾ വന്നിട്ട് ഇപ്രകാരം പറയും, എന്റെ കുഞ്ഞുമകൾ ഭൂതോദ്രവം ബാധിച്ച് കിടപ്പുണ്ട്, കർത്താവെ നീ വന്ന് അവളെ സൗഖ്യമാക്കണം. യേശു ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമായി. ഇറ്റ് വാസ് ആൻ അബ്സല്യൂട്ട് സൈലൻസ് ഇൻ ഹർ ലൈഫ്. വിശ്വാസത്തിന്റെ ഒരു ശോധന അവളുടെ ജീവിതത്തിൽ വെളിപ്പെടുക. നീ നല്ല വചനം പറഞ്ഞിരിക്കുന്നു, യേശുവിന്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ തന്റെ പാരമ്പര്യത്തെ, തന്റെ ബൗണ്ടറികളെ, താൻ പ്രതീക്ഷിച്ചിരുന്ന ജനത്തിന്റെ
എന്നുള്ള പ്രതീക്ഷയൊക്കെ എടുത്തു മാറ്റി യേശുവിലേക്ക് തന്റെ പ്രതീക്ഷ ഫിക്സ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഓടി വന്ന് യേശു എന്ന് ഒരു വാക്കെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിച്ച് വന്നവളുടെ അടുത്ത് യേശു ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഹി ഡിഡ് സേ എ വേർഡ്. ഒരു വാക്ക് പോലും യേശു ഉത്തരം പറഞ്ഞതേ ഇല്ല. ആമേൻ. പറയാതിരുന്നിട്ടും യേശുവിന്റെ നിശബ്ദതയെ അവൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ വിശ്വാസത്തിൽ അവൾ പോരാടാറുണ്ട്. അവളുടെ വിശ്വാസത്തിന്റെ ഒരു ഒരു വ്യത്യസ്തമായൊരു തലമാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കും. അവൾ വിശ്വാസത്തിൽ അവൾ പോരാടി. എങ്ങനെയെന്നറിയുമോ, യേശു മൗനമായിരുന്നപ്പോൾ ആ മൗനമായിരുന്ന മേഖലകളെ എനിക്ക് വേണ്ടി എൻ്റെ യേശു അത്ഭുതം ചെയ്യും, കാര്യം ഞാൻ പ്രതീക്ഷിച്ചു വന്നവൻ എന്നെ കൈവിടത്തില്ല എന്ന് പ്രതീക്ഷയോടെ യേശുവിൻ്റെ അടുത്ത് കാത്തിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുക, കർത്താവേ അവൾ നിന്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് നീ എന്തെങ്കിലും ഒന്ന് ചെയ്തു വിട്, അവൾ നമ്മുടെ പിന്നാലെ കടന്നു വരിക, നിന്റെ എന്നല്ല പറയുന്നത്. Coming behind us, Lord. അവൾ നമ്മുടെ പിന്നാലെ കടന്നു വരുന്നത് എന്നെ കാണാൻ കഴിയുന്നില്ല, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുക. വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ ഈ സഹോദരിയുടെ വിശ്വാസത്തിന്റെ ആ വലിപ്പത്തെ മനസ്സിലാക്കിയ ക്രിസ്തു ശിഷ്യന്മാരെ തന്റെ വിശ്വാസം കൊണ്ട്, ഈ സഹോദരിയുടെ വിശ്വാസം കൊണ്ട് പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ നീ ബൈബിൾ കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ നടക്കുന്നു, മൂന്നര വർഷക്കാലം എൻ്റെ കൂടെ നടന്നിട്ടും നിന്റെ ഉള്ളിൽ പോലും കയറാത്ത വിശ്വാസത്തിന്റെ ഒരു യുദ്ധമുണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തെ തന്റെ ഉള്ളിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമുണ്ട്, അത് ഇവിടെ കണ്ട് പഠിക്ക എന്ന രീതിയിൽ. ആക്ച്വലി പറഞ്ഞാൽ യേശു കർത്താവിനെ മനസ്സലിയണമെന്ന് തോന്നിയില്ല എങ്കിൽ കർത്താവ് മനസ്സലിയത്തില്ല. യേശുവിനെ വിടുവിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നുവെങ്കിൽ കർത്താവ് ഇങ്ങനെ ഒഴിവുകഴിവുകൾ പറയേണ്ട കാര്യമില്ലായിരുന്നു. യേശുവിനെ അവളെ വിടുവിക്കണമെന്ന് കർത്താവ് മുന്നമേ അവൾക്ക് ആഗ്രഹം, മുന്നമേ അവളുടെ മേൽ വിടുതൽ പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും യേശു യഥാർത്ഥമായി നമ്മൾ വേദപുസ്തകം അവിടെ വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ യേശു ഒരു വാക്കും മിണ്ടാതിരിക്കുമ്പോഴും യേശുവിനെ കുറ്റം പറയുകയോ പ്രാഗ്യോ കിട്ടിയില്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടു കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവൾ മടങ്ങുമല്ല ചെയ്ത്. യേശുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രയോജനമില്ല, വേറെ ആരെങ്കിലും അടുത്ത് പോകാമെന്നല്ല, നിന്ന് അവൾ യേശുവിന്റെ അടുത്ത് തന്നെ നിൽക്കാത്തത് എന്ന് പറഞ്ഞാൽ മടുത്തു പോകാതെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ എമേൻ അതിൽ പോരാടാൻ തുടങ്ങി, വിശ്വാസത്തെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എമേൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫെയ്ത്ത് ഈസ് നോയിങ് ടു ഡു എബോവ് വാട്ട് വി നോ ടു ഡു. എമേൻ ശ്രദ്ധിക്കണമേ, വിശ്വാസത്തിന്റെ ഒരു 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 റെവലേഷൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത് ഫെയ്ത്ത് ഈസ് ഓൾ അബൌട്ട് നോയിങ് ടു ഡു എബൌട്ട് വാട്ട് വി നോ ടു ഡു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയാം, എനിക്ക് ഇങ്ങനെയും ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചിന്തിക്കാൻ, സാധാരണ ആൾക്കാർ ചിന്തിക്കും പോലെ ചിന്തിക്കാൻ എനിക്കറിയാം. എമേൻ. എന്നാൽ അതിലുപരിയും ചിന്തിക്കുവാൻ അറിയാം. എമേൻ. അബ്രഹാം വിശ്വാസത്തിന്റെ ഒരു ആഴമായ ഒരു മേഖലയാണ് അത്. റോമർക്ക് എഴുതിയ ലേഖനം 4:19-20 വാക്യങ്ങളിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ആശയ്ക്ക് വിരോധമായി ആശയോടെ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തെ വിശ്വസിച്ചു. അമേൻ. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനെന്ന് എണ്ണി ദൈവത്തിന് അദ്ദേഹം മഹത്വം കൊടുക്കുക മാത്രമല്ല, വചനം പറഞ്ഞിരിക്കുന്നു അവിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. ആശയ്ക്ക് വിരോധമായ ആശയോടെ, എന്തോ അതിന്റെ അർത്ഥം, ഒരാശ തന്നെ പരാജയപ്പെടുത്തിയപ്പോൾ മറ്റൊരു ആശ തന്നെ ബലപ്പെടുത്തി. അമേൻ. തന്റെ തനിക്കുള്ള കോൺഫിഡൻസ്, തനിക്കുള്ള ആഗ്രഹം, തനിക്കുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ, തന്നെ വേദനിപ്പിച്ചപ്പോൾ ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പ്രതീക്ഷ കാണുവാനിടയായി. വിശ്വാസത്തിന്റെ നല്ല പോർ പോരാടുവാൻ ആഗ്രഹിക്കുന്ന ദൈവവേദനെ, അമേൻ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്നാണെന്നറിയോ, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒരു വിശ്വാസമുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ചൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഡ്രീമുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ആഗ്രഹമുണ്ട്. അമേ. ആ പ്രതീക്ഷയ്ക്കകത്തേക്ക് നമ്മുടെ ആശ്രയം വെച്ചാൽ ഇതിന്റെ വിശ്വാസം പരാജയപ്പെടുന്നതില്ല, പരാജയപ്പെട്ടു പോകത്തില്ല. അമേ. 75 വയസ്സുള്ള അബ്രഹാമിന് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല ഒരു കുഞ്ഞ് കിട്ടും. എന്നാൽ അദ്ദേഹത്തിനെ നോക്കി ദൈവം നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, ഈ കാണുന്ന മണൽ തരി എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ തരാം. അമേ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയുമോ, വചനം പറഞ്ഞിരിക്കുന്നു അതൊന്നും നോക്കിയില്ല, നക്ഷത്രത്തെ നോക്കിയില്ല, മണലിന്റെ തറയിൽ നോക്കിയില്ല, അദ്ദേഹം ആശയ്ക്ക് വിരോധമായി, തന്റെ ആശയ്ക്ക് വിരോധമായി, തന്നെ കുറിച്ച് തന്റെ ചിന്ത പറഞ്ഞത്, തന്നെ കുറിച്ച് തന്റെ ശരീരം പറഞ്ഞത്, തന്നെ കുറിച്ച് സാഹചര്യങ്ങൾ പറഞ്ഞത്, തന്നെ കുറിച്ച് തന്റെ ശരീരം പോലും എതിർത്ത് സംസാരിച്ചതിന്റെ വിരോധമായി ദൈവത്തിന്റെ ആശയിൽ വിശ്വസിച്ചു. അമേൻ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ ആഗ്രഹിക്കുന്ന ദൈവവേദനെ, ദൈവദാസിനെ, ദൈവത്തിനെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടെന്ന് ചിന്തിക്കും. അമേൻ. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, അമേൻ, അനേകരുടെ വീഴ്ചയിൽ നിന്ന് നമ്മൾ പഠിക്കണം, അനേകരുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു കയറണം, നമ്മൾ എന്തിനാ എല്ലാം നെഗറ്റീവ് തന്നെ ചിന്തിക്കുന്നത്. അമേൻ. അമേൻ. എന്താ പറയാ, സക്സസ്ഫുൾ ആയിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്,
ഉയർന്നു പോയ എത്ര ആൾക്കാരുണ്ട്, തകരാതെ വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടി എത്ര പേരുണ്ട്. എത്ര നമുക്ക് വചനം പറയും, നമ്മുടെ മുമ്പിൽ അനേകം സാക്ഷികൾ സ്വർഗം നിരത്തി നിർത്തിയിരിക്കുമ്പോൾ നമ്മൾ എന്തിനാ പരാജയത്തിന്റെ വാക്കുകൾ മാത്രം ചിന്തിക്കുന്നത്, പരാജയപ്പെട്ടവരുടെ കാര്യം മാത്രം ചിന്തിക്കുന്നത്, എല്ലാവർക്കും നെഗറ്റീവ് ചിന്തിച്ച് നെഗറ്റീവിനെ കുറ്റം പറഞ്ഞ് അങ്ങനെ പോകരുത് ഇങ്ങനെ പോകരുതെന്ന് പറയുക എന്ന് പറഞ്ഞാൽ പാപത്തെ കൊണ്ടുവരുന്ന പിശാചിനെ ഉയർത്താനാണ് എല്ലാവർക്കും ആഗ്രഹം. ജയത്തിൽ നടത്തുവാൻ നിന്നെ സഹായിക്കുന്ന, ജയത്തിൽ നടത്തുവാൻ അല്ലെങ്കിൽ നിന്നെ വിഴാതെ പണം മഹിമാസനത്തിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട് എന്നൊരു വെളിപ്പാടിൽ നമുക്ക് എന്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. വിശ്വാസത്തിന് നല്ല പോലെ പൊരുതുവാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്നില്ലേ, ആ ദൈവം നിന്നെ നടത്തുവാൻ വിശ്വസ്തൻ എന്നൊരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും, നിന്നെ പരാജയപ്പെടുത്താൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ലോകത്തിലെ കഷ്ടതയാകട്ടെ, നഗ്നതയാകട്ടെ, ആപത്താകട്ടെ, വാളാകട്ടെ, പ്രതികൂലമാകട്ടെ, ഈർച്ചവാളാകട്ടെ, അല്ലെങ്കിൽ പാപമാകട്ടെ, പ്രലോഭനങ്ങളാകട്ടെ, ഇതൊന്നും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവൻ ആരാന്നുള്ള ഒരു വെളിപ്പാട് നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഈ വെളിപ്പാടുള്ളവനെ തൊടുവാൻ പിശാചിന് കഴിയത്തില്ല. സ്തോത്രം. എമ്മേ, ഞാൻ ഈ പറഞ്ഞു വന്ന ഭാഗത്തിലേക്ക് വീണ്ടും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ആ കനാനീയ സ്ത്രീ യേശു മൗനം പാലിക്കുന്ന സമയത്തും ശിഷ്യന്മാരെ അടുത്ത് വന്നിട്ട് ഞാൻ പറയുന്നു, ദൈവം റൈറ്റിംഗ് റെക്കമെൻഡേഷൻ ലെറ്റർ, അവരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ എഴുതി എല്ലാ ശിഷ്യന്മാരെ കൊണ്ട് ഒപ്പിട്ട് പത്രോസും ലാസ്റ്റ് ഒപ്പിട്ടിട്ട് പറയാം, കർത്താവ് ഇവള് അധികം നേരം നിന്റെ പിന്നാലെ നമ്മുടെ പിന്നാലെ കടന്നു വരുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്ത് വിട്, എന്തെങ്കിലും ഒന്ന് ചെയ്യ എന്ന് പറയുമ്പോ യേശു പറഞ്ഞു, ഞാന് കാണാതെ പോയ ഇസ്രായേലിയരുടെ അടുത്തേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ഐ ഹാവ് എ സ്പെസിഫിക് ടാസ്ക് ഫോർ വിച്ച് ഐ കെയിം, അല്ലെങ്കിൽ ഐ വാസ് സെൻഡ്, ഞാൻ എന്നെ അയക്കപ്പെട്ടതിന്റെ പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്, ഞാൻ അതിനു വേണ്ടിയാ കടന്നു വന്നത്, അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയല്ല ഞാൻ കടന്നു വന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു റെക്കമെൻഡേഷൻ ലെറ്റർ യേശു കർത്താവിന് കൊടുത്ത റെക്കമെൻഡേഷൻ ലെറ്റർ ശിഷ്യന്മാർ വലിച്ചു കീറി. കാരണം അതിന്റെ അർത്ഥം അതിനുശേഷം ഇവർ ഒരു വാക്കും മിണ്ടിയിട്ടില്ല. എന്നാലും ഈ സഹോദരി എന്താണെന്നറിയോ, വീണ്ടും പറയുക, പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു നാണവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ടും മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന ഒരു അനുഭവം പോലെ തോന്നുന്ന രീതിയിൽ ഉണ്ടായിട്ട് പോലും അവള് പറയുക, ദാവീദ് പുത്രനോട് കരുണ തോന്നിയേ പറ്റും. ഹല്ലേലൂയ. ഷി ഫൗണ്ട് എ പോസിബിലിറ്റി ഇൻസൈഡ് ദ ഇംപോസിബിലിറ്റീസ്. അസാധ്യത്തിനകത്ത് അവൾ ഒരു സാധ്യത കണ്ടെത്തുവാനിടയായി. അതാണ് വിശ്വാസം. ആമേൻ. നല്ല വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിലെ അസാധ്യം എന്ന് പറയുന്ന മേഖലയ്ക്ക് അകത്ത് നീ ഒരു സാധ്യത കണ്ടെത്തണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് വിശ്വാസത്തിന്റെ നല്ല പൊരുതുക. നമുക്ക് ഒരുപാട് ഈ 31 ദിവസങ്ങളിലും വ്യത്യസ്തമായ ആശയങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കുവാൻ ഇടയാകുന്നു. രക്ഷിക്കുന്ന വിശ്വാസം, പ്രതീക്ഷ നൽകുന്ന വിശ്വാസം, നിത്യജീവനെ കുറിച്ചുള്ള വെളിപ്പാട്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടെ പറയാനിരിക്കുമ്പോഴും അമേൻ പല ആശയങ്ങളും അല്ലെങ്കിൽ പല ചിന്തകൾ പല വെളിപ്പാടുകൾ നമ്മൾ കിട്ടുമ്പോഴും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൺവേ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തെ നൽകിയിരിക്കുന്ന ഒരു അപ്പനുണ്ട്, ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ ആമേൻ ഇന്ന് പകലിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ പറയും ഒരു ജയകരമായ ഒരു ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. പരാജയത്തെ നോക്കി നീ ജീവിക്കേണ്ട, നല്ല പോർ പൊരുതുവാൻ കഴിയും. കാര്യം ഞാൻ പരാജയപ്പെടുവാൻ വേണ്ടി ഓടുകയല്ല, ജയിച്ചതുകൊണ്ട് ഓടുകയാണ്, ജയിക്കാൻ വേണ്ടി ഓടുകയല്ല ആമേൻ ജയിച്ചതുകൊണ്ട് ഓടുവാണ്, അല്ല പരാജയപ്പെട്ടു പോകുമോ വീണ്ടു പോകുമോ തകർന്നു പോകുമോ എന്ന് ചിന്തിച്ചല്ല ഞാൻ ഓടുന്നത്, ഞാൻ ജയിച്ചിരിക്കുകയാണ് എന്നൊരു വെളിപ്പാട് ഞാൻ ഓടുകയാണ്. ഓട്ടം ഓടുവാൻ, ക്രിസ്തീയ ഓട്ടത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഉറപ്പ്, ഒരു കോൺഫിഡൻസ്, ഒരു പ്രാഗൽഭ്യം, അല്ലെങ്കിൽ ഞാൻ പറയാം ചങ്കൂറ്റം നമുക്ക് ഉണ്ടാകേണ്ടതും നിന്റെ അപ്പൻ തോറ്റ അപ്പനല്ല, അവൻ ജയിച്ച അപ്പനാണ്. അവൻ ജയിച്ച പിതാവാണെങ്കിൽ നിന്നെ പരാജയത്തിൽ ഇട്ട് നീ തകർന്നു പോകുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനല്ല. നിന്റെ ജയവും അമേ നിന്നിൽ വെളിപ്പെട്ടിരിക്കണം. വിശ്വാസത്തിന്റെ ശോധനയിൽ നീ തകർന്നു പോകാതെ അമേ നീ മുന്നേറുവാൻ നിന്നെ സഹായിക്കുന്നതാണ് തന്റെ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഉയർപ്പിന്റെ അഭിഷേകം എന്ന് ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അമേൻ. ആ വിശ്വാസം നമുക്ക് എങ്ങനെ ഉടലെടുക്കുവാൻ കഴിയും? വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ എഫേസ്യർക്കെഴുതിയ ലേഖനം 6 അതിന്റെ 10 ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുത്തുന്നു, വചനത്തിലും ദൈവത്തിന്റെ ആത്മാവിലും ശക്തിപ്പെടുക, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് സർവായുധ വർഗത്തെ ധരിച്ചുകൊള്ളുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അതില് സത്യമെന്ന റൈച്ചസ്നെസ് എന്ന മാർഗവചം, ഷീൽഡ് ഓഫ് റൈച്ചസ്നെസ് മാർഗവചം, സത്യം വചനം നീതി, സോറി നീതി എന്ന മാർഗവചം, സത്യം എന്ന അരക്കച്ച, വചനം പറഞ്ഞിരിക്കുന്നു രക്ഷ എന്ന ശിരസ്ത്രം, അതുപോലെ വചനം എന്ന ആത്മാവിന്റെ വാള്,
വചനം പറഞ്ഞിരിക്കുന്നു, സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി. ഇത്രയും പറഞ്ഞിട്ട് പതിനാറാമത്തെ വാക്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക, എബവ് ഓൾ, ശ്രദ്ധിച്ചു കേൾക്കണം ഈ ഭാഗം, എല്ലാറ്റിനും മീതെ, എല്ലാറ്റിനും മീതെ. ഇത്രയും ആയുധങ്ങളെ പറ്റി, സർവായുധ വർഗത്തിന്റെ വെപ്പൺസിനെ പറ്റി പറഞ്ഞിരിക്കുമ്പോൾ ഒരു ആയുധത്തെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്, എന്നാൽ ഈ കാര്യം നീ മനസ്സിലാക്കണം, വിട്ടുകളയരുത്, ബാക്കി എല്ലാം ഉണ്ടെന്ന് ചിന്തിക്കരുത്, ഇതെല്ലാം നേടുന്നത് ഇതിൽ കൂടെയാണ്. എന്താണെന്നറിയാമോ? എബവ് ഓൾ, എല്ലാറ്റിനും മീതെ പിശാചിന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം പ്രാപിപ്പിൻ. ഹല്ലേലൂയ. എല്ലാറ്റിനും മേലായി, എബവ് ഓൾ, ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറട്ടെ, എബവ് ഓൾ ഫെയ്ത്ത്, എല്ലാറ്റിനും മീതെ വിശ്വാസം. അർത്ഥം എന്തുവാ? നീതി വേണ്ടതാണോ? സത്യം വേണ്ടെന്നാണോ? വചനം വേണ്ട എന്നാണോ? രക്ഷ വേണ്ടെന്നാണോ? സുവിശേഷം വേണ്ട എന്നല്ല, അല്ല, ഇതെല്ലാം പ്രാപിക്കുന്നത് വിശ്വാസത്താൽ. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നല്ല പോരാടുക എന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പ്രാപിക്കുന്നത് ഇത് കാരണം, എബവ് ഓൾ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ, എല്ലാറ്റിനും മീതെ വിശ്വാസം എന്ന് പറയുമ്പോൾ, അതിന്റെ അർത്ഥം നീ രക്ഷിക്കപ്പെട്ടതും നീതിമാനാകുന്നത് വിശ്വാസത്താൽ. ഹല്ലേലൂയ. സത്യമാര, ക്രിസ്തു എന്ന സത്യം നിന്റെ ഉള്ളിൽ വെളിപ്പെട്ടു വരുന്നത് വിശ്വാസത്താൽ, വചനം നിന്റെ ഉള്ളിൽ വെളിപ്പെട്ടു വരുന്നത് വിശ്വാസത്താൽ. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെട്ടു വരുന്നത് വിശ്വാസത്താൽ. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ആമേൻ, ഒരു കയ്യിൽ വചനം എന്ന ആത്മാവിന്റെ വാളും, മറുഭാഗത്ത് വിശ്വാസം എന്ന ഷീൽഡും. ഈ ആയുധത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വിശ്വാസം എന്ന ആയുധത്തിന് പിശാചിന്റെ തീയമ്പുകളെ കെടുത്തുവാൻ, തടുക്കുവാൻ എന്നല്ല, കെടുത്തുവാൻ. മറ്റുള്ള ആയുധങ്ങളൊക്കെ തടുക്കുമ്പോ വിശ്വാസം എന്ന ആയുധം പിശാചിന്റെ തീയമ്പുകളെ കെടുത്തും. ഹല്ലേലൂയ. ഇറ്റ് വിൽ ക്വെൻച്ച് ദ ഫയറി ഡാർട്സ് ഓഫ് ദ വിക്കഡ് വൺ. ഇന്ന് പകലിൽ നമ്മുടെ ഉള്ളിൽ ഇരുന്നൊന്ന് കയറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നമുക്ക് വിരോധമായി ശത്രു ഉപയോഗിക്കുന്ന, അവൻ ഉയർത്തുന്ന തീയമ്പുകളെ തടുത്തു കളയുന്നതല്ല വിശ്വാസം, കെടുത്തി കളയുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ആയുധം പിന്നെ അവൻ എടുക്കാൻ പറ്റത്തില്ല, പിന്നെ അവൻ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ ആയുധത്തെ നിനക്ക് വിരോധമായി പിന്നെ യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒരു വിശ്വാസത്തിന്റെ ഉള്ളിലൂടെ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ആമേൻ എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന പറയുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് എന്നാണെന്നറിയുമോ? വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി ശത്രു തീയമ്പുകൾ എയ്യുന്നതിനെ, അതിനെ കെടുത്തി കളയും, ഡിസ്ട്രോയ് ചെയ്യും, ഡെമോളിഷ് ചെയ്യും, അവന്റെ പ്ലാൻസിനെ പൊട്ടിച്ചു കളയും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആമേൻ വിശ്വാസത്തിന്റെ ശോധനം, വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ വൈകല്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയാണ്. വചനത്തിന്റെ ശക്തിയാൽ നീ തകരാനല്ല ദൈവത്തിന് വിളിച്ചിരിക്കുന്നത്, നീ പുറത്തു വരും, ജയത്തിൽ നടക്കും, വിശ്വാസത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് താങ്കൾക്ക് കയറുവാൻ കഴിയും. ഞാൻ വിശ്വാസം എന്ന് പറയുന്ന ഒരു നിയമമാണ് പ്രിയ സഹോദര, വിശ്വാസം ഒരു നിയമമാണ്. ഇറ്റ് ഈസ് എ ലോ. നിങ്ങൾ ചോദിക്കുക അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? നമുക്കൊരു ഒരു നിയമമുണ്ട്, ആ നിയമത്തിന്റെ പേരാണ് ഗ്രാവിറ്റേഷൻ ലോ. ആമേൻ. ഗുരുത്വാകർഷണ ശക്തി. ആ നിയമം സർ ഐസക് ന്യൂട്ടൺ എന്ന അദ്ദേഹം കണ്ടുപിടിക്കുമ്പോ, ആ നിയമത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയോ? അദ്ദേഹം ആ നിയമം കണ്ടുപിടിക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. ഒരു മരത്തിന്റെ മുകളിൽ, ഒരു ആപ്പിളിയുടെ മുകളിൽ ഇരുന്നപ്പോൾ ഒരു ആപ്പിൾ താഴേക്ക് വീണു, അദ്ദേഹത്തിന്റെ തല വീണു. അദ്ദേഹം പറഞ്ഞു അതിനെ ഭൂമിയിൽ നിന്ന് ഒരു ആകർഷണം ഉള്ളത് കൊണ്ടാണ് ഈ മേലിൽ നിന്ന് വളർന്നിരുന്ന ആ മരത്തിൽ നിന്നിരുന്ന ആപ്പിൾ ട്രീ മേലോട്ട് പോകാത്തത്, ഇളകി വീണപ്പോ നേരെ താഴോട്ട് വന്നത് എന്ന് പറഞ്ഞാൽ. ഒരു കൊച്ചു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞാൽ അത് താഴോട്ട് വരും, ഒരു കൊച്ചി എടുത്ത് മേലോട്ട് എറിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലേക്ക് വരും. കാരണം അത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ടല്ല, അത് എന്റേതായതുകൊണ്ടല്ല, അതൊരു ഒരു 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 ലോയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇറ്റ് ലൈസ് ഓൺ എ ലോ, ഇറ്റ് റിമൈൻസ് ഓൺ എ ലോ, അത് നിയമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ശ്രദ്ധിക്കണമേ, റൈറ്റ് ബ്രദേഴ്സ് എന്ന ഇരട്ട സഹോദരന്മാർ, വിൽവർ രാജ്, വിൽവർ റൈറ്റും റൈറ്റ് ബ്രദേഴ്സിലെ ഈ ജോൺ റൈറ്റും, ഈ രണ്ട് വ്യക്തികൾ വിമാനം എന്ന പ്രതിഭാസത്തെ കണ്ടുപിടിക്കുമ്പോൾ ഈ നിയമം നിലനിൽക്കുകയായിരുന്നു. ഈ നിയമം രണ്ടാമത് കണ്ടുപിടിക്കപ്പെട്ടതല്ല. സർ ഐസക് ന്യൂട്ടൺ ഒന്നാമത് ഗ്രാവിറ്റേഷൻ ലോയെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ചതിന് ശേഷമാണ് വിമാനം പറപ്പിക്കുന്ന ലോ ഓഫ് എയറോഡൈനാമിക്സ്, അല്ലെങ്കിൽ ലോ ഓഫ് ലിഫ്റ്റ്, വിമാനത്തെ ഉയർത്തുന്ന പറക്കുവാൻ ഇടയാക്കുന്ന നിയമം വന്നത്. ഒന്നാമത് നിയമം ഒരു ചെറിയൊരു ഒരു ഒരു
ഒരു കല്ല് പോലും എടുത്ത് മേലോട്ട് എറിഞ്ഞാൽ താഴോട്ട് വീഴും എന്ന് ഒരു നിയമം പഠിപ്പിക്കുമ്പോൾ രണ്ടാമതൊരു നിയമം കടന്നു വന്നു. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിലും തറ വീഴാതെ 720 പാസഞ്ചേഴ്സിനെ കൊണ്ട് പറന്നുയരുവാൻ ഇടയാക്കുന്ന മറ്റൊരു നിയമമാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ. ഒരു നിയമം നിന്നെ പരാജയപ്പെടുത്തുമ്പോൾ അമേൻ, രണ്ടാമത് വേറൊരു നിയമമുണ്ട്. നിങ്ങൾക്ക് ഏത് നിയമത്തിൽ വേണം വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ രക്ഷയൊന്നുമില്ല, നോക്കിക്കോണം, വീണുപോകും, തകർന്നു പോകും, അല്ലെങ്കിൽ അതിന്റെ കാര്യം പോക്കാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ഒരു നിയമമുണ്ട്. എന്നാൽ മറ്റൊരു നിയമമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. നീ താഴ്ചയല്ല, നീ ഉയർച്ച പ്രാപിക്കും. നീ തകർന്നവനല്ല, നീ ജയിച്ചവനാണ്. നീ ഉടയ്ക്കപ്പെട്ടവൻ എന്ന് നിനക്ക് തോന്നിയാൽ, പിശാചിനെ തകർത്തു കളഞ്ഞു നിനക്ക് തോന്നിയാൽ, നോ, നീ ജയത്തിൽ നടക്കും. എമ്മ, നീ ഇല്ലാതായി പോകത്തില്ല. എമ്മ, നീ വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞാലും നീ നിലം പരിചയായി പോകത്തില്ല. നിന്നെ യഹോവ താങ്ങുന്നുണ്ട്. ആമേ. വചനപ്പോ നീതിമാന് വീഴ്ച്ചാലും അവൻ എഴുന്നേൽക്കും, വീണ്ടും അവൻ എഴുന്നേൽക്കും, അവൻ നിലം പരിചയാകത്തില്ല, തകർന്നു പോകത്തില്ല. ഇന്ന് പകലിൽ ഏതെങ്കിലും വിഷയത്തിൽ തകർന്നു പോയി എന്ന പിശാച് നിന്റെ മുമ്പിൽ നിന്ന് വെല്ലു വിളിച്ചാൽ, ആമേൻ, പരിശുദ്ധ ആത്മാവിൽ ഞാൻ വിളിച്ചവരുടെ, നോ, നീ തകരാനല്ല സ്വർഗം നിന്നെ വിളിച്ചത്. 2018 വർഷങ്ങൾക്ക് മുമ്പ് യേശു തകർന്നത് കൊണ്ട് അവന്റെ തകർച്ചയിൽ നീ ജയത്തിൽ നടക്കും. ഹല്ലേലൂയ. വിശ്വാസത്തെ നല്ല പോലെ പൊരുതുക. അസാധാരണമായ പുതിയ മേഖലകളിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകലിൽ ഇടിയാക്കുകയാണ്. ആമേൻ. ദൈവം നമ്മെ സഹായിക്കും. ജയത്തിന്റെ മേഖലയിൽ ദൈവം നമ്മെ നേരത്തും. തകർന്നു പോകാൻ പരിശുദ്ധ ആത്മാവ് സമ്മതിക്കത്തില്ല. ആമേൻ. നമ്മുടെ ഉള്ളിൽ ഒരു അനുഭവം ഉണ്ടാകട്ടെ. വേറൊരു വിധത്തിൽ ഇങ്ങനെ പറഞ്ഞ കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഈ നിയമം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു നിയമം വന്നു. ആ നിയമത്തിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തപ്പോ അമേൻ അവർ അത്ഭുതങ്ങൾ കാണുവാനിടയായി. നമ്മുടെ മുമ്പിൽ രണ്ട് നിയമങ്ങളും ഉണ്ട് കേട്ടോ ലോകത്ത്. രണ്ടുതെങ്കിൽ തിരഞ്ഞെടുക്കാം. അമേൻ. വചനം എന്നെ ഉയർത്തുമെന്നും വചനം എന്നെ മാനിക്കുമെന്നും വചനം എന്നെ താങ്ങുമെന്നും ഞാൻ വീഴാതെ വേണ്ട മഹിമാസനിൽ നിർത്തുവാൻ വചനത്തിന് ശക്തിയുണ്ട്. എന്നിൽ കുറിച്ച് എന്നെ കുറിച്ചുള്ള എന്റെ അപ്പന്റെ പ്രതീക്ഷയിൽ ഞാൻ കയറിയാൽ അത്ഭുതങ്ങൾ കാണുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയും. കാരണം എന്നാന്നറിയോ, ഇവിടെ പാപം ചെയ്ത ആദാമിന് ഒരു വ്യക്തിയെ പാപത്തിലാക്കാൻ ശക്തിയുണ്ടെങ്കിൽ, ജയത്തിൽ പാപത്തെ തോൽപ്പിച്ച് മരണത്തെ തോൽപ്പിച്ച എന്റെ അപ്പൻ എന്നെ ജയത്തിൽ നടത്താൻ ശക്തിയുണ്ടെന്ന് എനിക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ഹല്ലേലൂയ. മാനവരാശി മുഴുവനും പാപം ചെയ്ത ഒരുത്തിന് നരകത്തിലേക്ക് തള്ളി ഇടാൻ ലൈസൻസ് പോലും ചുമ്മാ കൊടുക്കാൻ പറ്റിയെങ്കിൽ, എന്തുകൊണ്ട് ജയത്തിൽ എന്നെ നടത്താൻ എനിക്ക് വേണ്ടി മരണത്തെ വരച്ച യേശുവിന് കഴിഞ്ഞുകൂടാ? വിശ്വസിക്കാൻ. മണ്ണിൽ നിന്ന് വന്നവന് സകലിനെ പാവിയാക്കാമെങ്കിലും മണ്ണിൽ നിന്ന് വന്നവൻ എന്തുകൊണ്ട് നിന്നെ നീതിമാനാക്കി തീർത്തുവിടാ? അമേൻ. അതുകൊണ്ട് ഇതെല്ലാം കർത്താവിന്റെ കൃപ ദൈവമാണ് നമ്മെ നടത്തുന്നത്, പിതാവാണ് നമ്മെ നടത്തുന്നത്. നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു അപ്പനുണ്ടെന്നൊരു അമേൻ ഒരു വെളിപ്പാട് നിന്റെ അകത്തുണ്ടോ? നീ തകരത്തില്ല. അമേൻ. വിശ്വാസന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് നിന്റെ കൂടെ ഉള്ളത്. അപ്പനാണ്, നായകനാണ്. അവൻ നിന്റെ നായകനാണെങ്കിൽ പരാജയപ്പെട്ടി നീ ചിന്തിക്കേണ്ട. നല്ല പോർ പോരാടുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ ഇടിയാകും. എങ്ങനെയെന്നറിയാമോ? കർത്താവ് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ ആമേൻ പറഞ്ഞാൽ മതി. കർത്താവിന് എന്നെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്, പിശാചൻ എന്നെ കുറിച്ചുള്ള പ്രതീക്ഷയല്ല. എന്നെ വിളിയാല് ദൈവത്തിന് ഒരു ആശയുണ്ട്, ഞാൻ അതിനെ പിടിച്ച് നിൽക്കുക. എന്നെ നടത്തുന്ന ഒരു അപ്പനുണ്ട്, ആ കർത്താവിനെ ഞാൻ ആശ്രയിക്കുക. അതുകൊണ്ട് ഞാൻ തകരത്തില്ല. അപ്പൊ എന്റെ ഫോക്കസ് യേശുവാണെങ്കിൽ, എന്റെ പ്രതീക്ഷ യേശുവാണെങ്കിൽ ഞാൻ തകരത്തില്ല. എന്റെ നോട്ടം അതാ എബ്രായരുടെ ലേഖനം 19 അധ്യായം എന്റെ 2 വാക്യത്തിൽ പറഞ്ഞ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിലേക്ക് നീ നോക്ക്. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തെ ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച്, നമ്മളെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർക്കാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യജീവനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്തില്ലാണ്ട് ലോകത്ത് നടക്കുന്ന കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും, ഇവൻ കഷ്ടതയും വേദനകളും മാത്രം നോക്കണ്ട, അനുഗ്രഹങ്ങളും നോക്കി തകർന്നു പോകുന്ന കൂട്ടവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വേദപുസ്തകത്തിൽ. അങ്ങനെ ഈ തിമൊഥെയൊസിന്റെ ലേഖനം ഞാൻ ഇന്നലെ ഇതിനെ ധ്യാനിക്കുമ്പോൾ ഒരു ഭാഗം കൂടെ എന്നെ വളരെ സ്പർശിക്കുവാനിടയായി. അതിൽ 1 തിമൊഥെയൊസ് 6 അദ്ധ്യായം 9 വാക്യത്തിൽ പറഞ്ഞിരിക്കും, ധനവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും. അതിന് തൊട്ടടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാമസിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു. എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾക്കും അധീനരായി തീരുവാൻ ദ്രവ്യാഗ്രഹം, ലോകത്തിനെ കുറിച്ചുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ലോകത്തിന്റെ നന്മയെ കുറിച്ചുള്ള ആഗ്രഹം, അതിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നവനാണ് പരാജയത്തിലേക്ക് ആയി പോകുന്നത്. നിന്റെ ആഗ്രഹം, നിന്റെ പ്രതീക്ഷ ക്രിസ്തുവിലാണെങ്കിൽ, നിന്റെ ആഗ്രഹം യേശുവിലാണെങ്കിൽ, നിന്റെ ഇഷ്ടം യേശുവിന്റെ ഇഷ്ടം ചെയ്യാനാണെങ്കിൽ, അപ്പന്റെ വേല ചെയ്യുന്നതാണ് എന്റെ ആഗ്രഹം,
അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഗ്രഹം. എനിക്ക് വേറെ ഒരു അജണ്ട ഇല്ല. ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് പോലും ഒരു ഒരു ഷെഡ്യൂൾ വെച്ചല്ല. കർത്താവിന്റെ ഷെഡ്യൂൾ എന്റെ ഷെഡ്യൂൾ ആയി തീരാനും, കർത്താവിന്റെ അജണ്ട എന്റെ അജണ്ടയായി തീരാനും, കർത്താവിന്റെ ആഗ്രഹം എന്റെ ആഗ്രഹമായി തീരാനും, കർത്താവിന്റെ വിശ്വാസം എന്റെ വിശ്വാസമായി തീരാനാ. അങ്ങനെയാണെങ്കിൽ നീ ലോകത്തെ കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? നീ പ്രതികൂലത്തെ ഭയം എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ ഭയപ്പെട്ട് വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ, വിശ്വസിച്ച് ഭയത്തെ നീ ഭയപ്പെടുന്നത്. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു ഭയപ്പെട്ട്, ലോകത്തെ ഭയപ്പെട്ട്, പാപത്തെ ഭയപ്പെട്ട്, വേദനയെ ഭയപ്പെട്ട്, തകർച്ചയെ ഭയപ്പെട്ട് നീ വിശ്വസിക്കണ്ട. ക്രിസ്തുവിൽ, യേശുവിൽ വിശ്വസിച്ച് ഭയത്തെ നീ ഭയപ്പെടുത്ത്. നിന്നെ വെല്ലുവിളിച്ചതിനെ തിരിച്ച് വെല്ലുവിളിക്കും. യേശുവിൽ വിശ്വസിച്ച് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ വിഷയത്തെ തിരിച്ച് തകർക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ജീവന്റെ അഭിഷേകത്തെ പകർന്നിരിക്കുന്നു. നീ തകർന്നു പോകത്തില്ല. വചനം പറഞ്ഞിരിക്കുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അമീൻ. വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു, യേശു കർത്താവ് വെള്ളത്തിൽ കൂടെ നടക്കുക. മത്തായി സുവിശേഷം 14 അധ്യായത്തിൽ അത് കാണുവാനായി സാധിക്കുന്നു. യേശു കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്നു വരുന്നത് പത്രോസ് കാണുന്നുണ്ട്. അമീൻ. പത്രോസ് കണ്ട ഉടനെ പത്രോസ് യേശുവിനോട് പറയാം, കർത്താവ് നീ ആകുന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ കൂടെ നടക്കാൻ നീ കൽപ്പിക്കണം. സോ ഐ നീഡ് എ വേർഡ്. എനിക്ക് വചനമാണ്. വചനം കിട്ടിയ പത്രോസ് വെള്ളത്തിലല്ല കാലുവയ്ക്കുന്നത്, വചനത്തിലാ കാലുവയ്ക്കുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കും. ഞാൻ ഈ വെള്ളത്തിനോട് ഒരു ചോദ്യം ചോദിക്കും. വെള്ളമേ, നിനക്കൊരു നിയമമുണ്ട്. യേശു നിന്റെ മേലെ നടക്കുന്നതൊക്കെ ഒരു കല്ലെടുത്ത് നിന്റെ മേലെ ഇട്ടാലും വെള്ളം മേലെ നിർത്തത്തില്ല, നേരെ താഴോട്ട് പോകും. എണ്ണ അല്ലാതെ വേറെ ഏത് പദാർത്ഥങ്ങൾ വെള്ളത്തിന്റെ മേലെ ഇട്ടാലും നേരെ താഴോട്ട് പോകും, മേലെ നിൽക്കത്തില്ല. ഈ 90 കിലോയുള്ള പത്രോസിന് എങ്ങനെ മേലെ നിൽക്കാൻ പറ്റും, നടക്കാൻ പറ്റും? കടൽ എന്ത് പറയുന്നറിയോ എന്റെ ബ്രദറെ? യേശു ആണോ പത്രോസ് ആണോ എന്ന് നോക്കില്ല. ഞാൻ നോക്കിയപ്പോ രണ്ടും ഒരൊറ്റ നിയമത്തിൽ നിൽക്കും, വിശ്വാസം എന്ന നിയമത്തിൽ. ഇന്ന് പകരം ഞാൻ പറയട്ടെ, ഏമേ, ലോകത്തിനോ പ്രതികൂലങ്ങൾക്കോ ഭാരങ്ങൾക്കോ യേശു ആണോ നീയാണോ, യേശു ആണോ പത്രോസ് ആണോ, യേശു ആണോ ദേവദാസനാണോ, യേശു ആണോ ഇന്ന വ്യക്തിയാണോ എന്നുള്ളത് വിഷയമല്ല. ഒറ്റ നിയമത്തിലാണോ നിൽക്കുന്നത്? വിശ്വാസം എന്ന നിയമത്തിലാണോ നിൽക്കുന്നത്? വിശ്വാസത്തിന്റെ നല്ല പോരാടുവാൻ വിശ്വാസത്തിന്റെ നായകനിൽ നീ ആശ്രയിക്കുന്നുണ്ടോ എന്ന് മാത്രം ഒരു ഉറപ്പ് തന്നെ കൊണ്ടായാൽ മതി, തകരത്തില്ല. കർത്താവ് നിന്നെ സഹായിക്കുമാറാകട്ടെ. എന്റെ മകൾക്കല്ലേ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശാലതയുടെ പുതിയ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തട്ടെ, ജയത്തിൽ നടത്തട്ടെ. ഉണർവിന്റെ അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. നമുക്ക് ആത്മാക്കളെ നേടാം. നമുക്ക് മരിക്കും മുമ്പ്, നമ്മളെ കണ്ണടയും മുമ്പ് ഭാരതം യേശുവിൻ്റെതായി തീരട്ടെ. നിങ്ങളായിരിക്കുന്ന രാജ്യം യേശുവിൻ്റെതായി തീരട്ടെ. യേശുവില്ലാത്ത ഒരു വ്യക്തി മരിക്കുവാൻ അനുവദിക്കില്ലേ. യേശുവില്ലാത്ത ഒരു സ്നേഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിഷൻ ഫീൽഡാണ്, മറക്കരുത്. സുവിശേഷ ദർശനത്തിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. വിശ്വാസന നായകൻ നിന്നെ ജയത്തിൽ നടത്തുവാനിടയാകട്ടെ. ഗോഡ് ബ്ലസ് യു. ലെറ്റ് അസ് ബി സി സേവ് സോൾസ്. ആമേൻ ആൻഡ് ആമേൻ.